ഹലോ, ഇൻജിമിട്ടായുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു സഡൻ വ്ളോഗാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ബാംഗ്ലൂർ പോകണം. ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര ഓർഗനൈസ്ഡ് ട്രിപ്പൊന്നുമല്ല. ഒരു ആഴ്ച മുമ്പ് പോകണ്ടെന്ന് കേട്ടു, പിന്നെ അത് ക്യാൻസലായോ പോകുന്നുണ്ടോ എവിടേക്കൊക്കെയാണ് പോകുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ കയറിയിരിക്കുക പോവുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്ങനെ പോയാലും 3-4 ദിവസം. അപ്പോൾ ഇതപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് പോകുന്നത്. സത്യം പറയുക വെച്ചാൽ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ലേഡി ആയിക്കാരം കിടക്കുന്നത് കണ്ടില്ലേ, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 2 ഹവേഴ്സാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് പാക്ക് ചെയ്യണം. അത്ര തന്നെ നമുക്ക് എന്നിട്ട് പോകാനായിട്ട് നോക്കാം. അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെ ട്രാവൽ ബാഗ് പ്രിപ്പറേഷനാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്കറിയാമല്ലോ നമ്മളെപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സാണ്. നമ്മളല്ല, ഞാൻ എപ്പോഴും ബാക്ക് ബെഞ്ചറാണ്. ലാസ്റ്റ് ടൈമാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ. അപ്പോൾ ഇന്ന് ലൈറ്റ് എടുക്കാം. പിന്നെ നമ്മൾ ട്രാവൽ ബാഗ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അയൺ ചെയ്ത് കാര്യങ്ങളൊക്കെ വെക്കണം. ചിലത് ഉണ്ടാവും, ചിലപ്പോൾ കുറയും. അത്യാവശ്യം തണുപ്പുണ്ട് ബാംഗ്ലൂർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് കാരണം നമ്മൾ പോകുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ സ്വെറ്റർ ഇല്ല, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ഇവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? ഊട്ടിയിലേക്കും കൂടി പോകുന്നുണ്ട്. ഊട്ടി മൈസൂരൊക്കെ പോകുന്നുണ്ടെന്നാണ് കേട്ടത്. അത് അതിനെ പറ്റിയിട്ട് ഒരു ധാരണയും ഞങ്ങൾക്കില്ല. ഭയങ്കര സസ്പെൻസാണ്. സസ്പെൻസല്ല, സത്യം പറയാന്ന് വെച്ചാൽ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ ഗുട്ടൻസ്. അപ്പോൾ അധികം ഓവറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാണോ, നന്നായി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണോ നമുക്ക് ഹാപ്പി ആവാൻ സാധിക്കുക എന്നറിയില്ല. നമ്മൾ ജസ്റ്റ് ഹറിബറി ആയിട്ട് ജസ്റ്റ് ഇന്ന് വീക്കെൻഡാണ് വന്നു. ഇനി ഇപ്പോൾ ഓൾമോസ്റ്റ് ജസ്റ്റ് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു വ്ളോഗ് ഒരു ടോപ്പിക് കിട്ടി, അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സഡനായിട്ട് ചെയ്യുന്ന കാര്യമാണ്, ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാവൽ ബാഗ് പ്രിപ്പറേഷൻ. ഇനി ബാഗ് തപ്പി എടുക്കണം, ഏതാണ് ബാഗ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പോകാട്ടോ. അപ്പോ നമ്മുടെ പാക്കിംഗ് എല്ലാ സെറ്റപ്പും തന്നെ ചെയ്തിട്ട് വന്നിട്ട് ഒരു 1 മണിക്കൂർ കൊണ്ട് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇല്ല, എന്തൊക്കെ ഉണ്ട് എന്ന് പോണ യാത്രയില് നമുക്ക് അതിന്റെ പോരായ്മകളൊക്കെ മനസ്സിലാവാം. ഇതെന്റെ കോട്ടിന്റെ കവറാണ്. അതിന് ഞാനിപ്പൊ അതൊരു ബാഗ് ആക്കി. ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല, തലോണയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മള് ഫിനാൻഷ്യൽ കാര്യങ്ങള് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കൊച്ചു ബാഗ്. പിന്നെ അതുപോലെ ക്രീമുകൾ, നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ, അപ്പൊ അത് അങ്ങനെയുള്ള കോസ്മെറ്റിക് സാധനങ്ങള്, നമ്മുടെ ബണ്ണ്, ക്ലിപ്പ്, പിന്നെ എന്താ പറയാ, തോർത്ത്, പേസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പാക്ക്. അപ്പൊ നമ്മളേ ബാംഗ്ലൂര് മാത്രമല്ല നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ഇന്ന് രാത്രി ഒരു 10 മണി 10 അരയ്ക്കുള്ളിൽ നമ്മൾ ഇവിടെ ഇറങ്ങും നേരെ ബാംഗ്ലൂര്, കോയമ്പത്തൂര്, സേലം, ബാംഗ്ലൂര്. ആ വഴി ബാംഗ്ലൂരാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ മൈസൂർ പോകും. മൈസൂര് ഒരു ദിവസം സ്റ്റേ ചെയ്യും. അവിടെ നിന്ന് നേരെ നമ്മൾ ഊട്ടി പോകും. ഊട്ടിയിൽ 2 ദിവസം സ്റ്റേ ചെയ്യും. ഇതാണ് പരിപാടികള്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് എത്രത്തോളം ടയർഡ് ആവും എന്നാലും, പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയൊക്കെ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് 1 ആഴ്ച മുന്നേങ്കിലും നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ മനസ്സിലാവും. 2 ദിവസം മുന്നേ വരെ ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ മാക്സിമം കണ്ടെത്തും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ വേറെ പിന്നെ ഈ ഒരു വീഡിയോ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ല. നമ്മള് വരും 2-3 ഫ്രണ്ട്സ് വരും. പെടയിലൊക്കെ ചായ കുടിച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ എന്തായാലും ഒരു 10 മണിക്കൂർ പിടിക്കുന്ന വിചാരിക്കാം. അപ്പോ ഓൺ ദ വേയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കണില്ല, കാരണം ഇരുട്ടായിരിക്കും, പിന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ പിന്നെ ഈ വീഡിയോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല നല്ല സ്ഥലങ്ങൾ ഏതെങ്കിലും കവർ ചെയ്യാനായിട്ട് പറ്റുന്ന, ഇപ്പൊ നമ്മുടെ പ്ലാൻസ് ഇതൊക്കെയാണ്. ബാംഗ്ലൂര് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നേരെ മൈസൂർ ആയിരിക്കും സ്റ്റേ, അവിടെ നിന്ന് നേരെ ഊട്ടി. ഈ ഊട്ടിയിൽ 2 ദിവസം ഉണ്ടായിരിക്കും. എന്തായാലും കുറച്ച് നല്ല സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നുണ്ട്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വണ്ടിക്ക്
ഫാസ്റ്റ് ടാഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തായാലും കോയമ്പത്തൂർ സേലം ബാംഗ്ലൂർ ഇത്ര കവർ ചെയ്യണ കാരണം എങ്ങനെ പോയാലും ഇഷ്ടംപോലെ ടോൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഫാസ്റ്റ് ടാഗ് ഇല്ല ഇനി പറഞ്ഞോണം ക്യൂരിന്ന് ക്യാഷ് കൊടുത്ത് പോകുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇന്ന് പോയിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്തു, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ട്. അതായത് നമ്മുടെ പാലേക്കര ടോൾ പ്ലാസയുടെ തൊട്ടടുത്തുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പില് ബാ ഒരു സെക്കൻഡേ അങ്ങനെ. അപ്പോൾ ആ ഷോപ്പിൽ കയറിയിട്ട് ചോദിച്ചു ഞാൻ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ജസ്റ്റ് നമ്മുടെ ആർ സി ബുക്കിൻ്റെ കോപ്പിയും അതുപോലെ ആർ സി ഓണറുടെ ഒരു അഡ്രസ് പ്രൂഫും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ആവശ്യമുള്ള ഡോക്യുമെൻറ്റേഷൻ അത് കൊടുത്തു. അത് കൊടുത്തിട്ട് അവർ അപ്പോൾ തന്നെ ടാഗ് നമുക്ക് തന്നു. 500 രൂപയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. അതിൽ 200 രൂപയുടെ റീചാർജ് എമൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഞാനൊരു 1500 രൂപയും കൂടി അതിൽ റീചാർജ് ചെയ്തു എനിക്കാം. എന്നിട്ട് എന്താ പറയുക, 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് മെസ്സേജ് വന്നു, ആക്ടിവേഷൻ ആയി. അപ്പൊ ഇങ്ങനെ ലോങ് പോകുന്നതിനെ ടോൾ എന്താ ഈ ഫാസ്റ്റാഗ് എന്തായാലും ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വളരെ എക്സൈറ്റഡ് ആണ് നമ്മള് ഇത് ചെയ്യാൻ. എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ എന്താ പറയാ, സ്കൂളിലെ എക്സ്കർഷന് പോലും പോവാത്തൊരു ടൈപ്പാണ്. അപ്പോ മാക്സിമം ഇപ്പോഴൊക്കെയാണ് പുറത്തേക്ക് പോവാൻ പറ്റുന്നത്. അത് ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ജിതിന്റെ അടുത്താണ് താങ്ക്സ് പറയുന്നത്.